Hey kid, don't ever let them get it. Hello guys, welcome back to our channel AJ English. Appo innu namukku oru variety fishing ilekku nammal rendamatha video ku povanathu vera onnalla nammu inda adathulla oru poyilekku nu poyirikkunnu poyappo then nammal pinnatta ultraviolet light okke ittittu korchu nokki nadakkunnilla pinna appo thanne penne nammal spider okke set cheythu ഞങ്ങൾ ഞങ്ങളുടെ ലോങ്ങിലേക്ക് വിളിച്ചറിഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ചൂണ്ടണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കാൻ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഒന്ന് കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റി. അപ്പുറത്ത് കൂട്ടുകാരൻ ചൂണ്ടുണ്ടായിരുന്നു, ബെഞ്ചാൻ്റെ കൂട്ടുകാരൻ ചൂണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കൂട്ടുകാരന് നല്ലൊരു പോലീസാണ് അടിച്ചു, വേറെ നല്ലൊരു തൂളാൻ. കുഴപ്പമില്ലാത്ത സൈസാണ്, നമുക്ക് പൊക്കിയെടുക്കുമ്പോൾ കാണിച്ചിരുന്നു. ഇപ്പോൾ കാണിച്ചിരുന്നു കുഴപ്പമില്ല സൈസ് എന്താ, അതായത് ചാർജ് ചാട്ടം അവന് പിടിക്കാൻ കിട്ടുന്നില്ല, നമുക്കത്ര ബലം പിടിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ അവസാനം വലയിൽ കയറാണ്ട് എവിടെ പോവാനാ, അതങ്ങനെ പൊക്കിയെടുത്ത് ചേട്ടൻ സന്തോഷം. ഈ എന്താ ഹാപ്പിയായി, ഞാൻ കണ്ടിട്ട് ഞങ്ങളും ഹാപ്പിയായി. കാരണം അപ്പുറത്ത് പോയിട്ട് കിട്ടാണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ കിട്ടുമല്ലോ എന്ന മൈൻഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, സ്പൈഡറും സ്റ്റിക്കും എല്ലാം എടുത്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ മീൻ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പിന്നെയും കൂട്ടുകാരൻ അടിച്ചു, ചേട്ടൻ അടിച്ച്, ചേട്ടന് ഹാപ്പിയാണ് അത് കണ്ടിട്ട്. ഞങ്ങൾ കരക്കിയത് കയറ്റുകയാണ്, അതിന് കുഴപ്പമില്ലാത്ത സൈസാണ് ഇതും. പക്ഷെ നമുക്ക് നേരത്തെ കിട്ടിയതിന് അത്ര വലുപ്പമൊന്നുമില്ല, ദിവസമൊക്കെ കാണിച്ചാലും നേരത്തെ കിട്ടിയതിന് അത്ര വലുപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ല അവിടെ നല്ല ചാട്ടത്തിണ്ടായിരുന്നു, നല്ല ചാട്ടവും തിരിച്ച് വലിക്കുകയും. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച കുറച്ച് വലുതായിരിക്കുമെന്ന്, പക്ഷേ നേരത്തെ കിട്ടിയതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇത് കണ്ടതും പിന്നേട്ടും പിന്നെയും വലയൊക്കെ എടുത്ത് ചാടി ഇറങ്ങി. നമുക്ക് നോക്കാം, നമ്മുടെ സൈസ് നമ്മൾ വിചാരിച്ച പോലെ അല്ല, പക്ഷെ നമുക്ക് ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അവൻ കരയിൽ കയറി. ഇതും കുഴപ്പമില്ലാത്ത സൈസ് തന്നെയാണ്, പക്ഷെ മറ്റേനത്ര ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേനത്രയില്ല. ഇത് സ്പൈഡർ ലോക്കിൽ കുടുങ്ങിയ പിന്നെ പറയണ്ടല്ലോ, പോവില്ല. പിന്നെ അമ്മാതിരി വലിയ സാധനമാണ്, പൊട്ടിച്ച് പോകണമെങ്കിലാണ്. ആകെ കുടുങ്ങലായിരുന്നു, പിന്നെ ഇന്ന് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇതല്ല ഇതിൽ നിന്ന് അപ്പുറത്തുനിന്ന് കാണിച്ചിരുന്നു, ഇതിന് സിമ്പിളായിട്ട് പോകുന്നു. നേരത്തെക്കാളും കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ ഇത് ഊരാൻ പറ്റി. പിന്നെ ശ്രദ്ധിക്കാനുണ്ടോ, ഇത് ഊരാന്നൊക്കെ ഇത്ര എളുപ്പമുള്ള കാര്യമില്ല, പെട്ടെന്ന് ഷാർപ്പാണ് ഇതിന് മോനെയൊക്കെ, പെട്ടെന്ന് കുത്തിക്കാറാൾ സാധ്യതയുണ്ട്. അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യേണ്ടി വരും. പല അപകടങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്നത് പോലും ചിലപ്പോൾ വലുതിലേക്ക് വഴി നടത്താം പറയാൻ പറ്റില്ല, നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് ഇതിലൂടെ. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യണം. സ്പൈഡറൊക്കെ ഇടുന്നവരാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞ് അത് കിട്ടി രണ്ടെണ്ണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കുഴപ്പമില്ല സാധനങ്ങൾ കിട്ടി. നമ്മൾ അടുത്തതിലേക്ക് ചേട്ടൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇടാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഒന്നും അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളെ ബെന്നിയേട്ടൻ അവനെ അടിച്ചത്. അങ്ങനെ ബെന്നിയേട്ടൻ അടിച്ച അപ്പം തന്നെ എടുത്ത് നോക്കിയപ്പോൾ വേറൊരു റിയാക്ഷനും ഇല്ല. ഞങ്ങൾ വിചാരിച്ചത് അത് പോയിന്ന് കിട്ടിയത് പോയിന്ന് സ്പൈഡർ റോക്കിൽ കിട്ടിയത് അങ്ങനെ പോയില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ച് നിന്നതായിരുന്നു. എന്നാലും പിന്നെ എന്തായാലും ഇപ്പോൾ വലിച്ചതല്ലേ, കരയെ കയറ്റി വേറൊരു സ്പൈഡർ ഇടാം, അതായത് തീറ്റ സെറ്റ് ചെയ്യാൻ വെച്ചെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എന്തോ ഒന്ന് തിളങ്ങണം അവിടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ആക്ഷനൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ നോക്കുമ്പോൾ ആ സംഭവം വേറെ ഒന്നുമല്ല, ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ബെന്നിയേട്ടൻ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്, നല്ലൊരു കിടുക്കാച്ചി കരിമീൻ, കുഴപ്പമില്ലാത്ത സൈസും ഉണ്ട്. നമ്മളല്ലെങ്കിലും വെറൈറ്റി സാധനങ്ങളിൽ പിടിക്കുള്ളൂ, കണ്ടില്ലേ അത്യാവശ്യത്തിന് വലുപ്പുണ്ട്. ഇതാകുമ്പോൾ നമുക്കതേം ഇതറിയില്ല, നമുക്ക് അതേ ആക്ഷൻ ഒന്നും അറിയില്ല. ജസ്റ്റ് സ്മൂത്തായിട്ട് പരന്നത് അതിനോട് ജസ്റ്റ് അതിങ്ങനെ പോകുന്നു. അധികം ഞങ്ങളുണ്ടെന്ന് തന്നെ അറിഞ്ഞില്ല മീൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസായിരുന്നു ഗൈസ്. അവിടെ കരിമീനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓ എന്താ ടേസ്റ്റ് എന്നറിയോ, വെച്ച് കഴിക്കുമ്പോഴൊക്കെ
അതിനെ ഊരാൻ പെട്ടപ്പാട് അത് ഫൗളുക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതെ ഫൗളുക്ക്, കണ്ണിൻ്റെയും രണ്ട് കണ്ണിൻ്റെയും നടുക്കിൽ കുത്തി കയറി. എങ്ങനെ കയറുന്നതാണ്, എങ്ങനെയായാലും നമുക്ക് കിട്ടിയാൽ പോരെ, കുഴപ്പമില്ലാത്ത സൈസാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമുക്കത് കണ്ട അത് ഇതിനേക്കാളും കുറച്ചൊരു മികച്ചതാണ്. പക്ഷേ വോയിസൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട് എനിക്കറിയാം. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. എനിക്കും കുറച്ച് ടെൻഷൻ പേടിയൊക്കെ ഉണ്ട്, പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാം ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ധൈര്യം. അപ്പോൾ പോരായ്മകളൊക്കെ കമൻറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ലൈക്ക് ഷെയർ. ഓക്കെ ബായ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിനേക്കാളും നല്ല അതിമനോഹരമായ വീഡിയോ വീണ്ടും ഉണ്ടാവും. ബൈ.